എല്ലാവർക്കും സ്വാഗതം എം എൽ ടി ടോപ്പിക്കിലെ ഹെമറ്റോളജിയിലെ പി സി വി മെത്തേഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി സി വി എന്നാൽ പാക്ഡ് സെൽ വോളിയം ഒരു ഹോൾ ബ്ലഡിൽ ഓക്കിയുപ്പൈ ചെയ്തിരിക്കുന്ന ആർ ബി സിയുടെ പേർസെൻറ്റേജാണ് പാക്ഡ് സെൽ വോളിയം ഒരു വോളിയം ഓഫ് ബ്ലഡിൽ ആർ ബി സി അല്ലെങ്കിൽ എരിത്രോസൈറ്റ്സിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് അറിയാൻ ചെയ്യുന്ന ടെസ്റ്റാണ് പി സി വി പി സി വിയെ ഹെമറ്റോക്രിറ്റ് എന്നും പറയുന്നു ഹെമറ്റോക്രിറ്റ് ഒരു ഗ്രീക്ക് വേഡാണ് ഇതിൻ്റെ അർത്ഥം ബ്ലഡ് സെപ്പറേഷൻ എന്നാണ് ബ്ലഡിനെ മൂന്ന് രീതിയിലാണ് പി സി വി മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആർ ബി സി ബഫീകോട്ട് പ്ലാസ്മ ഇങ്ങനെ മൂന്ന് ആയിട്ടാണ് ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ്സാണ് പി സി വി ഡിറ്റർമിനേഷനിൽ യൂസ് ചെയ്യുന്നത് നോക്കാം മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് ഇതിൻ്റെ മറ്റൊരു പേരാണ് വിൻഡ്രോപ്സ് മെത്തേഡ് ഈ വിൻഡ്രോപ്സ് മെത്തേഡാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് അടുത്ത മെത്തേഡാണ് മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് ഇതിൻ്റെ മറ്റു പേരുകളാണ് ആദംസ് മെത്തേഡ് ഡ്രമോൺസ് മെത്തേഡ് വിൻഡ്രോപ്സ് മെത്തേഡിലാണെങ്കിൽ വിൻഡ്രോപ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പി സി വി ചെയ്യുന്നതെങ്കിൽ ആദംസ് മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ കാപ്പിലറി ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പി സി വി ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെത്തേഡ് ഓട്ടോ അനലൈസർ ഉപയോഗിച്ചിട്ട് പി സി വി എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രിക്കൽ മെത്തേഡ് ഇങ്ങനെ മൂന്ന് മെത്തേഡിലാണ് പി സി വി ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് അപ്പാരറ്റസ് റിക്വയർഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പി സി വി മെയിനായിട്ട് വേണ്ടത് വിൻഡ്രോപ്സ് ട്യൂബ് ഇതിൻ്റെ ലെങ്ത്ത് വൺ ടെൻ മില്ലിമീറ്റർ സെൻറിമീറ്ററിലാണെങ്കിൽ ഇലവൻ സെൻറിമീറ്റർ നാരോയാണ് തിക് വാളാണ് ഇൻ്റർണൽ ഡയമീറ്റർ ത്രീ എം എം ആണ് ഗ്രാജുവേറ്റഡ് ആണ് സീറോ ടു ടെൻ ആണ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കുണ്ട് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങുമായിട്ട് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട് സീറോ ടു ടെൻ മുകളിലേക്ക് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത് പി സി വി ഡിറ്റമിനേഷന് വേണ്ടിയിട്ടാണ് സീറോ ടു ടെൻ താഴേക്ക് മാർക്കിംഗ് ചെയ്തിരിക്കുന്നത് ഇ എസ് ആർ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് ഇ എസ് ആർ ഡിറ്റിനേഷനും വിൻഡ്രോപ് സ്റ്റൂബ് യൂസ് ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് വൺ ടെൻ മില്ലിമീറ്റർ ഓർ ഇലവൻ സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് നാരോയാണ് തിക്ക് വാളാണ് ഇൻറ്റേണൽ ഡയമീറ്റർ ത്രീ മില്ലിമീറ്റർ ഗ്രാജുവേറ്റഡ് ട്യൂബാണ് രണ്ട് സൈഡിലേക്കും ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട് സീറോ ടു ടെൻ സെൻറ്റിമീറ്റർ താഴെ നിന്ന് മുകളിലേക്ക് ചെയ്തിരിക്കുന്നത് പി സി വി എസ്റ്റിമേഷന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് സീറോ ടു ടെൻ ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത് ഇ എസ് ആർ ഡിറ്റർമിനേഷന് വേണ്ടി അടുത്ത അപ്പാരറ്റസ് വേണ്ടത് പാസ്റ്റർ ആണ് പിന്നെ വേണ്ടത് സെൻട്രിഫ്യൂജ് ഇനി ഇതിന്റെ പ്രൊസീജിയർ നോക്കാം ടു എം എൽ എഫ് വീനസ് ബ്ലഡ് ഇസ് കളക്റ്റഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് ഡബിൾ ഓക്സലേറ്റ് ഓർ ഇ ഡി ടി എ പൗഡർ ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് വൺ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം പെർ മില്ലി ലീറ്റർ രണ്ട് എം എൽ വീനസ് ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് ആന്റി കോയാഗുലൻ്റ് ആയിട്ട് ഡബിൾ ഓക്സിലേറ്റ് ചേർക്കുക ഡബിൾ ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയം ഓക്സിലൈറ്റിന്റെയും പൊട്ടാസ്യം ഓക്സലൈറ്റിന്റെയും മിക്സ്ചർ ആണ് ഡബിൾ ഓക്സലൈറ്റ് അല്ലെങ്കിൽ ഇ ഡി ടി എ പൗഡർ ചേർക്കുക വിൻഡ്രോസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ആന്റി കോയാഗുലൻസ് ഡബിൾ ഓക്സിലൈറ്റ് അല്ലെങ്കിൽ ഇ ഡി ടി എ ഏത് പ്രപ്പോർഷണൽ ആണ് വൺ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം പെർ മില്ലി ലീറ്റർ പാസ്റ്റർ പിപ്പറ്റിലേക്ക് ബ്ലഡ് എടുത്തതിനു ശേഷം വിൻഡ്രോപ് സ്റ്റൂബിലേക്ക് ഒഴിക്കുക ഇതാണ് പാസ്റ്റർ പിപ്പറ്റ് സാധാരണ യൂസ് ചെയ്യുന്ന പിപ്പറ്റ്സ് അല്ല ഇതിനെ ഐ ഡ്രോപ്പർ എന്നും വിളിക്കുന്നുണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി ലിക്വിഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റർ പിപ്പറ്റ് യൂസ് ചെയ്യുന്നത് വിൻഡ്രോപ് സ്റ്റൂബ് വളരെ നാരോയാണ് ത്രീ എം എം ഡയമീറ്റർ മാത്രമേ ഉള്ളൂ അതിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിപ്പറ്റാണ് വേണ്ടത് അതിന് കൂടിയാണ് പാസ്റ്റർ പിപ്പറ്റ് യൂസ് ചെയ്യുന്നത് ടെൻ മാർക്ക് വരുന്ന അത്രയും ബ്ലഡ് എടുക്കുക അതിനുശേഷം സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാൻ വെക്കുക ഒരു സൈഡില് വിൻഡ്രോപ് സ്റ്റൂബും മറ്റൊരു സൈഡിൽ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്ന വിൻഡ്രോപ് സ്റ്റൂബും കൂടെ വെക്കുക സെൻട്രിഫ്യൂക്കേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ത്രീ തൗസൻഡ് ആർ പി എമ്മില് തേർട്ടി മിനിറ്റ്സ് ആണ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യേണ്ടത് പി സി വിൻഡ്രോപ്സ് മെത്തേഡിൽ സെൻട്രിഫ്യൂഗേഷന്റെ സ്പീഡ് എത്രയാണ് ത്രീ തൗസൻഡ് ആർ പി എം എത്ര സമയത്തേക്കാണ് തേർട്ടി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സിന് ശേഷം സെൻട്രിഫ്യൂജ് സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം വിൻഡ്രോപ് ട്യൂബ് സ്റ്റാൻഡിൽ വെച്ചിട്ട് റീഡിങ് ചെക്ക് ചെയ്യുക മൂന്ന് ലെയേഴ്സ് ആയിട്ടായിരിക്കും ബ്ലഡ് സെപ്പറേഷൻ നടന്നിട്ടുണ്ടാവുക ഏറ്റവും താഴെയായിട്ട് ആർ ബി സി അതിന് തൊട്ട് മുകളിലായിട്ട് ബഫി കോട്ട് അതിന് മുകളിലായിട്ട് പ്ലാസ്മ പി സി ബി വിൻഡ്രോപ്സ് മെത്തേഡിൽ ലോവർ മോസ്റ്റ് സോൺ ഏത് ലെയറാണ് ആർ ബി സി ഹോൾ ബ്ലഡിന്റെ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജും ർ ബി സി ആയിരിക്കും കാണുന്നത് നോർമൽ ലെവലിൽ അതിന് മുകളിലായിട്ട് ബഫി കോട്ട് അതാണ് ഇന്റർമീഡിയറ്റ് സോൺ ലെയർ അതിൽ പ്ലേറ്റ്ലെറ്റ്സും ഡബ്ല്യു ബി സിസും ആയിരിക്കും ടു ത്രീ പെർസെൻറ്റേജ് ആണ് ഇവ കാണപ്പെടുന്നത് ഇതൊരു ഗ്രേയിഷ് വൈറ്റ് ടാൻ ലെയർ ആയിരിക്കും ബഫി കോട്ട് ചില അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മിയർ പ്രിപ്പറേഷന് യൂസ് ചെയ്യാറുണ്ട് സബ് ലൂക്കീമിക് ലുക്കീമിയ എൽ ഈ സെൽസ് ഡിറ്റക്ഷൻ ഓഫ് പ്ലാസ്മ സെൽസ് ഹീമോ പാരസൈറ്റ്സ് എന്നീ ഡിസീസ് കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ട് സ്മിയർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് സബ് ലുക്കീമിക് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലുക്കീമിയ ആണ് അത് പെരിഫറൽ ബ്ലഡിലകത്ത് അബ്നോമൽ ഡബ്ല്യു ബി സിസ് കാണപ്പെടും പക്ഷെ ടോട്ടൽ ഡബ്ല്യു ബി സി എടുക്കുമ്പോൾ നോർമൽ കൗണ്ട് ആയിരിക്കും പെരിഫറൽ ബ്ലഡ് എടുക്കുമ്പോൾ അബ്നോമൽ കൌണ്ടായിരിക്കും ഡബ്ല്യു ബി സിയുടെ കാണിക്കുന്നത് അതാണ് ലുക്കീമിക് ലുക്കീമിയ എൽ ഇ സെൽ എന്ന് പറഞ്ഞാൽ ലൂപ്പസ് എറിത്രോമാറ്റോസിസ് സെല്ലാണ് മറ്റൊരു സെല്ലിന്റെ ഡീനേച്ചേഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിഴുങ്ങിയ ന്യൂട്രോഫില്ലാണ് എൽ ഇ സെൽ ലൂപ്പസ് എറിത്തമാറ്റോസിസ് സെല് അതുണ്ടോന്ന് ഡയഗ്നോസ് ചെയ്യാനും ബഫിക്കോട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡിറ്റക്ഷൻ ഓഫ് പ്ലാസ്മ സെൽസ് ഡബ്ല്യു ബി സിയുടെ ഒരു ടൈപ്പ് ആണ് പ്ലാസ്മ സെൽസ് ബി ലിംഫോസൈറ്റ്സ് ആണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസ്മ സെൽസ് ആണ് ഈ പ്ലാസ്മ പ്ലാസ്മസൈറ്റ്സിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് കോട്ട് യൂസ് ചെയ്യുന്നു ഹീമോ പാരസൈറ്റ്സ് ബ്ലഡിൽ കാണപ്പെടുന്ന അനിമൽ പാരസൈറ്റ് ആണ് ഹീമോ ഹിമോപാരസൈറ്റ് അതും അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നും നോക്കുന്നത് കോട്ട് സ്മിയർ പ്രിപ്പറേഷനിലൂടെയാണ് കോട്ട് ലെയറിന് മുകളിലായിട്ട് പ്ലാസ്മ ലെയർ ഇത് ആംബർ അല്ലെങ്കിൽ പേയിൽ യെല്ലോ കളറിലാണ് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ടു പെർസെന്റേജ് പ്ലാസ്മാ ലെയർ ആയിരിക്കും നോർമൽ കളറ് പേയിൽ യെല്ലോ കളറാണ് എന്നാല് ഇതിന്റെ കളറ് ചേഞ്ച് ചെയ്ത് കാണപ്പെടാറുണ്ട് അത് ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻ ആണെന്ന് നോക്കാം യെല്ലോയിഷ് കളറാണ് പ്ലാസ്മ ലെയറിന് വരുന്നതെങ്കിൽ അത് ജോൺഡിസിന്റെ ലക്ഷണമാണ് പിങ്ക് ഓർ റെഡ് കളർ കാണിക്കുകയാണെങ്കിൽ ഹിമോലൈസിസ് കാരണമാണ് ക്രീമി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റിഷ് കളർ കാണുന്നത് ഹൈപ്പർ ലിപ്പിഡീമിയ അല്ലെങ്കിൽ ലിപ്പീമിയ എന്ന ഡിസീസ് കണ്ടീഷൻ ഉള്ളവരിലാണ് മിൽക്കി വൈറ്റ് കളർ പ്ലാസ്മ ലെയർ കാണുന്നത് ബ്ലഡില് ഹൈ ലെവൽ ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് കാണുന്ന കണ്ടീഷനാണ് ലിപ്പീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ലിപ്പിഡീമിയ ബ്രൌൺ കളേഡ് പ്ലാസ്മിയ ആണെങ്കിൽ മെത് ഹീമോഗ്ലോബിനേമിയാണ് ഇത് ഒരു ബ്ലഡ് ഡിസോർഡർ ആണ് ബ്ലഡില് മെത് ഹീമോഗ്ലോബിന്റെ എമൗണ്ട് അപ്നോമൽ ലെവലില് കാണപ്പെടുകയാണെങ്കിലാണ് മെത് ഹീമോഗ്ലോബിനേമിയ എന്ന കണ്ടീഷൻ വരുന്നത് അങ്ങനെയുള്ളവരില് പ്ലാസ്മ ലെയർ ബ്രൗൺ കളറിലായിരിക്കും കാണപ്പെടുന്നത് ക്ലൗഡി പ്ലാസ്മ ലെയർ ആണെങ്കിൽ മൾട്ടിപ്പിൾ മയലോമ എന്ന ഡിസീസ് കണ്ടീഷന്റെ ലക്ഷണമാണ് ഇത്രയുമാണ് സെൻട്രിഫ്യൂഗേഷൻ നടന്നതിന് ശേഷമുള്ള സോൺ ലെയർ സെപ്പറേഷൻ നോർമൽ പി സി വി റേഞ്ച് നോക്കാം മെയിലിലാണെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നോർമൽ പി സി വി ഫീമെയിലാണെങ്കിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ആണ് നോർമൽ ന്യൂ ന്യൂബോണിലാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് മെയിലിൽ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫീമെയിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ന്യൂ ബോർ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് പി സി വി കാൽക്കുലേഷൻ റേഷ്യോ ഓഫ് വോളിയം ഓഫ് പാക്ഡ് ആർ ബി സി ടു ദ ഹോൾ ബ്ലഡ് ആണ് ഹൈറ്റ് ഓഫ് ആർ ബി സി ഇൻ മില്ലിമീറ്ററിൽ എത്രയാണ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ആർ ബി സി ബഫീകോട്ട് ആൻഡ് പ്ലാസ്മ അതായത് ആ ട്യൂബിലെ ഹോൾ ബ്ലഡ് അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഹെമറ്റോക്രറ്റിൻ്റെ എമൗണ്ടും കിട്ടും ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പി സി വി പി സി വി അഫക്റ്റ് ചെയ്യുന്നത് ആർ ബി സിയുടെ നമ്പറും സൈസും പ്ലാസ്മയുടെ വോളിയവും ഡിപ്പെൻഡ് ചെയ്താണ് ഹൈ പി സി വി ആണ് കാണിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ആർ ബി സി ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആർ ബി സി ഡിക്രീസ് ഇൻ പ്ലാസ്മ വോളിയം ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിൽ ഉള്ളവരിലാണ് ഹൈ പി സിഇവി അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പി സി വി കാണപ്പെടുന്നത് പോളിസൈതീമിയ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ഹിപ്പോക്സിയ കണ്ടീഷൻസ് ലങ് ആൻഡ് ഹാർട്ട് ഡിസീസസ് ഡീഹൈഡ്രേഷൻ ബേൺസ് എന്നീ കണ്ടീഷൻസിൽ ഉള്ളവരിലാണ് ഹൈ പി സി വി കാണപ്പെടുന്നത് ഹിപ്പോക്സിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടത്ര ഓക്സിജൻ ബ്ലഡിൽ ഇല്ല അതുകൊണ്ട് ടിഷ്യൂസിനും ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല ആ ഒരു കണ്ടീഷനാണ് ഹിപ്പോക്സിയ ആബ്സെൻസ് ഓഫ് ഇനഫ് ഓക്സിജൻ ഇൻ അവർ ബോഡി ടിഷ്യൂസ് അതാണ് ഹിപ്പോക്സിയ ലോ പി സി വി കാണിക്കുന്നത് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ആർ ബി സി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആർ ബി സി ഇൻക്രീസ് ഇൻ പ്ലാസ്മ വോളിയം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിക്രീസ്ഡ് പി സി വി അല്ലെങ്കിൽ ലോ പി സി വി കാണപ്പെടുന്നത് അനീമിയ കണ്ടീഷൻസ് വിത്ത് ഇൻക്രീസ്ഡ് ഡബ്ല്യു ബി സീസ് ലോങ് ടേം ഇൽനസ് ഇൻഫെക്ഷൻ ലുക്കീമിയ ലിംഫോമ ഹീമോ ഡയലൂഷൻ ഓർ ഹൈഡ്രേഷൻ അക്യൂട്ട് കിഡ്നി ഡിസീസ് പ്രഗ്നൻസി ഇങ്ങനെയുള്ളവരിൽ ഡിക്രീസ്ഡ് പി സി വി ആയിരിക്കും വിൻഡ്രോവ്സ് ട്യൂബ് എസ്റ്റിമേഷനിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ ലിംഫോമ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ക്യാൻസർ ആണ് ലിംഫോമ ലിംഫാറ്റിക് ക്യാൻസർ ഹീമോ ഡയലൂഷൻ എന്ന് പറഞ്ഞാല് ഓവറായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ കൺസിസ്റ്റൻസി മാറി ഒരുപാട് ഡയല്യൂട്ട് ചെയ്തു പോകും അതാണ് ഹീമോ ഡയലൂഷൻ അക്യൂട്ട് കിഡ്നി ഡിസീസിലാണെങ്കിൽ ബോൺമാരോയിൽ നിന്ന് വേണ്ടത്ര ആർ ബി സി പ്രൊഡക്ഷൻ നടക്കുന്നില്ല അങ്ങനെ ബ്ലഡിൽ ആർ ബി സിയുടെ ലെവല് കുറഞ്ഞ് കാണപ്പെടുന്നു സെൻട്രിഫ്യൂക്കേഷൻ കഴിഞ്ഞ വിൻഡ്രോപ് സ്റ്റോബ് കാണുമ്പോൾ തന്നെ ലാബ് ടെക്നോളജിസ്റ്റിന് ഏകദേശം എസ്റ്റിമേഷൻ നടത്താൻ സാധിക്കും നോർമൽ ബ്ലഡ് ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും സ്റ്റോബിൽ കാണപ്പെടുന്നത് എന്നാൽ അനേമിക് കണ്ടീഷനുള്ള പേഷ്യൻസിലാണെങ്കിൽ ഹെമറ്റോക്രിറ്റ് പെർസെൻറ്റേജ് വളരെ കുറവായിട്ടായിരിക്കും പ്ലാസ്മ വോളിയം കൂടുതലായിട്ടും കാണിക്കുന്നു പോളിസൈത്തീമിയ ആർ ബി സി ലെവല് കൂടുതലുള്ള കണ്ടീഷനാണ് പോളിസൈത്തീമിയ അങ്ങനെയുള്ളവരിൽ ഹെമറ്റോക്രിറ്റ് പെർസെൻറ്റേജ് എലിവേറ്റ് ചെയ്ത് ഹൈ ആയിട്ടായിരിക്കും കാണിക്കുന്നത് ഇത്രയുമാണ് പാക്ഡ് സെൽ വോളിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇ എസ് ആർ മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്നായിട്ട് തന്നെ പഠിക്കുക Thank you.